വെൽക്കം ടു ടെക് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ തിയക്കുട്ടിക്കും ദിവക്കുട്ടിക്കും കുറച്ച് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് വേണ്ടി വന്നിട്ടുണ്ട്. അവർ ദിവ ഓടി വന്നുകൊണ്ടിരിക്കുക, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച അതേ സ്ഥലത്ത് തന്നെ അതേ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. കാഞ്ഞ സർവീസ് ആണ് ബാങ്കിൻ്റെ കൂടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഷോപ്പിംഗിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് കയറി ഞങ്ങളൊരു ട്രോളി എടുത്തു. ട്രോളി അപ്പോഴത്തേനും ദിവക്കുട്ടിക്ക് ട്രോളി കൊണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ നല്ല ഉന്തി ഉന്താൻ നല്ല രസമാണല്ലോ. അപ്പോൾ അവളിങ്ങനെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കാൻ കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പലതും എടുക്കാനായിട്ട് നോക്കണ്ടായിരുന്നു. അപ്പോൾ തിയ നോക്കുന്നുണ്ട് പലതും എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ആദ്യം തന്നെ നമുക്ക് സ്കൂൾ സെക്ഷനിലേക്ക് പോകണ്ടേ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെന്നപ്പോൾ ദിവക്കുട്ടീനോട് ചോദിച്ചു ഏത് ബാഗാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു ബാഗ് എടുത്തിട്ട് പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു. അവൾ പുള്ളിക്കാരത്തേക്ക് അത് തന്നെ മതി. അപ്പോൾ ഞങ്ങൾ അത് തന്നെ എടുത്ത് ഞാനപ്പോൾ സിബും ഇതൊക്കെ നോക്കി റേറ്റൊക്കെ നോക്കി റേറ്റ് വരണത് 345 രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. സ്കൂബിഡയുടെ കിറ്റിക്സിൻ്റെ ബാഗാണ്. പിന്നെ അതൊക്കെ ഞങ്ങൾ കോടയുടെ സെക്ഷനിലേക്ക് പോയി. ദിവക്കുട്ടിക്ക് മറ്റേ സ്വിച്ചിൻ്റെ കൂടെ നോക്കാനായിട്ട് പോയതാണ്. അപ്പോൾ പക്ഷേ അത് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കുഞ്ഞല്ലേ. അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ സാധാരണ ഒരു പോപ്പിയുടെ തന്നെ ഒരു കുട എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ദിവക്കുട്ടിക്ക് വാട്ടർ ബോട്ടിൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് അത് സെലക്ട് ചെയ്തത് നമ്മുടെ തിയക്കുട്ടിയാണ് സെലക്ട് ചെയ്തേ. പിന്നെ ഞാൻ സ്ലേറ്റ് നോക്കി ദിവക്കുട്ടിക്ക്. പിന്നെ അത് കഴിഞ്ഞ് ആൾക്ക് ആ ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്റ്റിക്കർ കിട്ടി. സ്റ്റിക്കർ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. ആൾ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാ അത്യാവശ്യം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സ്കൂൾ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ ആളെയും കൊണ്ടും അവൾ ദിവക്കുട്ടി ട്രോളി ഉണ്ട് ആ സംഭവിക്കാനുള്ള. അപ്പോഴത്തേനും പറഞ്ഞു അവൾക്ക് കുട എടുക്കണമെന്ന് പറഞ്ഞേ. അങ്ങനെ കുട എന്നൊക്കെ വൃത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ നോക്കിയപ്പോഴത്തേനും ആൾക്ക് പറ്റിയ ബിസ്ക്കറ്റ് ഒന്നും കിട്ടണില്ല. ലാസ്റ്റ് ഞങ്ങളൊരു കവർ പാലും മേടിച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതേ ബില്ലിങ് സെക്ഷനിലെത്തി. അവിടെ ബില്ല് കുറച്ച് ഡിലേ വന്നു അവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് എല്ലാ ഇതാക്കി എല്ലാ സ്ഥലത്തും ഒന്ന് പോയി നോക്കി എന്തൊക്കെയാണ്. അപ്പോൾ ആൾ തിയക്കുട്ടിക്ക് ഒരു മിഠായി വേണമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഒരു സാധനം മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഒരു സാധനം മേടിച്ചു എന്താണെന്നറിയാം, മേരി ബേർഡ് ഒരു ബോൾ ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച് ഞാൻ എനിക്കിത് കിട്ടിയത് എൻ്റെ മൂടിയാണ് കേട്ടോ. ഞാൻ സാധാരണ കൊച്ചു പിള്ളേരെ കൂട്ടുകാരെ അതാക്കിക്കൊണ്ട് നടക്കാറ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ വെച്ചിട്ട് എല്ലാവരും കൂടെ നിന്ന് ആ ബോൾ ഐസ്ക്രീം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.